പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വേദിയിലുള്ള സുഹൃത്തുക്കളെ, നമ്മൾ മാർക്സിസത്തെ പറ്റിയുള്ള ഒരു ക്രിട്ടിക് എന്ന നിലയിലാണ് സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം പല വിധത്തിലും ഇന്ത്യയിലെയോ ലോകത്തിലെയോ അപര ജനതകളെ സംബന്ധിച്ച് ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് ആദ്യമായി പറയാനുള്ള കാര്യം, നമ്മുടെ വിമർശനം ഒരു ഏകപക്ഷീയമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വിമർശനം എപ്പോഴും ഒരു നിരാകരണത്തിൻ്റെ ഒരു രൂപത്തിലായിരിക്കരുത്, അല്ലെ സ്വീകരണത്തിൻ്റെ രൂപത്തിലോ ആയിരിക്കരുത്, അല്ലെങ്കിൽ സ്വീകരിച്ച് നിരാകരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിമർശന രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് പരമാവധി ഉൾക്കൊണ്ട് തന്നെ വിമർശിക്കാൻ കഴിയേണ്ടതുണ്ട്. കാരണം ഒരു സൈദ്ധാന്തിക പ്രമേയമാണ് മാർക്സിസം. അടിസ്ഥാനപരമായ ഒരു പ്രായോഗിക പ്രമേയമെന്ന് പറയുമ്പോൾ പോലെ തന്നെ സൈദ്ധാന്തിക പ്രമേയമാണ്. ചിന്തയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ വിമർശനം എപ്പോഴും കീഴാളപക്ഷ വിമർശനം എന്ന് പറയുന്ന ഒരു ഏകപക്ഷീയമാകാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. അവർ പുലർത്തിയില്ലെങ്കിൽ പോലും, കാരണം വിമർശനം എപ്പോഴും പിന്നീട് വികസിക്കുന്നതാണ്. ചിലപ്പോൾ അത് ആദ്യകാലത്ത് അത് പ്രൊഡ്യൂസ് ചെയ്തണമെന്നില്ല, അത് ചിലപ്പോൾ അടയാളപ്പെടുത്തണമെന്നില്ലെങ്കിൽ പിന്നീട് വികസിച്ചു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനടുത്ത് നിലയ്ക്കുന്ന പല ധാരണകളെയും ആണ് പലപ്പോഴും നിലനിൽക്കുന്ന മറ്റു ചില കാര്യങ്ങളെയാണ് വിമർശനത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്ന ഇന്ത്യൻ മാർക്സിസത്തെ പറ്റി ആദ്യം പറയാവുന്നത്, മാർക്സിസം ഒരു പലതാണ്, പല തരത്തിലുള്ള മാർക്സിസമാണ്. ഒന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാവുന്ന പോലെ കേരളത്തിലാണെങ്കിൽ ഒരു ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, അവരുടെ ഭരണമുണ്ട്. അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. അല്ലാതെ നിരവധി CPML ഗ്രൂപ്പുകളുണ്ട്, മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാം പല വിഭാഗങ്ങളാണ്, പല ഐഡിയോളജിയിൽ നിലനിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മാർക്സിസം ഒരു പലതാണ് എപ്പോഴും. അത് അതിൻ്റെ തുടക്ക കാലഘട്ടം മുതലേ അങ്ങനെ തന്നെയായിരുന്നു, ഒരുപാട് എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം അതിനകത്തൊരു ആഭ്യന്തര സംഘർഷം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പരസ്പര തർക്കവും വിതർക്കവും പരസ്പരം പോരടിച്ചുകൊണ്ടാണ് ഞങ്ങൾ വികസിക്കുന്നതും. അത് അവരുടെ ജനാധിപത്യത്തിൻ്റെ അകത്ത കാര്യമാണെന്ന് തന്നെയാണ് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് മാർക്സിസ്റ്റുകൾ പരസ്പരം അവർ സ്വയം വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരസ്പരം അല്ലെ, അതായത് മാർക്സിസത്തിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ മാർക്സിസ്റ്റുകൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അങ്ങനെ ഒരു ഇടപാടിലാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിമർശനം ഞങ്ങളെ വിമർശിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള രീതിയിൽ അവരുടെ അകത്ത് തന്നെ പരസ്പര ഗ്രൂപ്പുകളും തർക്കങ്ങളും ഉണ്ടാകുന്നു, അടിയുണ്ടാകുന്നുണ്ട്. ഒരുപാട് പേരെ കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയൊരു ഹിസ്റ്ററിയാണ് അതിനുള്ളത് അവരുടെ. അതുകൊണ്ട് തന്നെ മാർക്സിസത്തിന് എപ്പോഴും ഒരു പല ഘടകങ്ങളുണ്ട്, പല രീതിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാർക്സിസത്തിൻ്റെ ഒരു രീതിയെ വെച്ച് അല്ലെ ഒരു ഘടകത്തെ വെച്ചുകൊണ്ട് മറ്റൊരു ഘടകത്തെ പറയാൻ കഴിയില്ലാത്ത രീതിയിൽ വിപുലമായി ഒരു സംവിധാനമായിട്ടാണ് മാർക്സിസം കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെയും വിമർശനം ഏകപക്ഷീയമാകാതിരിക്കാൻ, ഒരു ഒറ്റ പക്ഷത്തേക്ക് മാത്രം ചുരുക്കിക്കൊണ്ട് കാണാതിരിക്കാനുള്ള ശ്രമം നമ്മൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്കൊരു വിമർശന രീതി വികസിപ്പിക്കാൻ കഴിയുള്ളതെന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇപ്പം മാർക്സിസത്തെ പറ്റി അറിയാവുന്ന പോലെ തന്നെ പലതാണ് മാർക്സിസം, പലതാണ്, പല ലോകത്ത് പലതാണ്, ഒരു ബന്ധവുമില്ലാത്തതാണ് പരസ്പരം ഉള്ളത്, ഭയങ്കര ശത്രുതയൊക്കെ ഉള്ളതാണെങ്കിൽ പോലും മാർക്സിസത്തിൻ്റെ അടിസ്ഥാനപരമായി 3 പ്രമാണങ്ങളുണ്ടെന്നും അടിസ്ഥാനപരമായിട്ടത് ചില ഉറവകളിൽ നിന്ന് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് 3 ലെനിനാണ് വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് മാർക്സിസം എന്ന് പറയുന്നത് ഒരുപാട് പലതരത്തിലുള്ള സങ്കീർണമാണ് ഒക്കെയാണെങ്കിൽ പോലും മാർക്സിസത്തിന് അടിസ്ഥാനപരമായി 3 സോഴ്സുകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്ന സോഴ്സ് പ്രകാരം ജർമ്മൻ പ്രത്യശാസ്ത്രം, ജർമ്മനിയിലകത്ത് നടന്നുള്ള തത്വചിന്ത ആണ് മാർക്സിസത്തിൻ്റെ അടിസ്ഥാന ബേസുകളിലൊന്ന്. അതായത് ലോകത്തിൽ തത്വചിന്ത എന്ന് പറയുന്നതിന് നമുക്കറിയാവുന്ന പോലെ ഒരു അത് ഒരു പ്രത്യേക രീതിയിൽ അതിന് ഒരു ക്ലാസിസമായിട്ട് ബന്ധപ്പെട്ടാണ് യൂറോപ്പിൽ നിന്നിൻ്റെ ഗ്രീസിൽ നിന്നൊക്കെ ആരംഭിച്ച് റോമിൽ നിന്ന് ഗ്രീസിൽ നിന്നൊക്കെ ആരംഭിച്ച് വികസിച്ച് വന്ന ഒരു വലിയൊരു ജ്ഞാന പദ്ധതിയാണ് എന്നതിൽ തത്വചിന്ത വികസിക്കുമ്പോൾ. പക്ഷെ ജർമ്മൻ തത്വചിന്തയ്ക്കുള്ള ഒരു പ്രത്യേകത, ആ ജർമ്മൻ തത്വചിന്തയാണ് ഇപ്പം മുഴുവൻ നമ്മളെ ഭരിക്കുന്നത്. ഇപ്പം ആധുനിക ഭരണകൂടങ്ങളെയും ആധുനിക ഈ സംഘടനാ രൂപീകരണങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ ജർമ്മൻ തത്വചിന്തയായ അല്ലെ കാന്റിൻ്റെയും ഹെഗലിൻ്റെയും തത്വചിന്തയ്ക്ക് വളരെ വലിയ പങ്കുണ്ട്. ഈ തത്വചിന്തയാണ് ലോകത്തിൽ ഏറ്റവും മഹത്തായ മനുഷ്യ സങ്കല്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും മഹത്തായ കാര്യം എന്ന് പറയുന്നത് യൂറോപ്പിലെ പ്രത്യേകിച്ച് ജർമ്മൻ തത്വചിന്തയാണെന്നും ഈ ജർമ്മൻ തത്വചിന്തയിൽ തന്നെ വൈരുദ്ധ്യവാദം എന്ന് പറയുന്ന ദർശനം വികസിപ്പിച്ച ഹെഗൽ
വരെയുള്ള തത്വചിന്തകരുടെയാണ് ലോകം മാനവിക വംശം മനുഷ്യവംശം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ സംഭാവനകളിലൊന്ന് ജർമ്മൻ തത്വചിന്തയാണ്. ആ ജർമ്മൻ തത്വചിന്തയിൽ നിന്നാണ്, അതിൻ്റെ വൈരുദ്ധ്യ ചിന്തയിൽ നിന്നാണ് മാർക്സിസം വികസിച്ചെടുത്തത്. അതാണ് അതിൻ്റെ ബേസുകളിലൊന്നൊന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടൊന്ന് അദ്ദേഹം പറയുന്ന വേറൊരു ബേസ് ഫ്രാൻസിലെ വർഗ സമരങ്ങളാണ്. ഫ്രാൻസ് എന്ന് പറയുന്ന നമുക്കറിയാവുന്ന പോലെ ജനാധിപത്യത്തിൻ്റെ സമരങ്ങൾ നടന്നുള്ള മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ വലിയ ഇതുണ്ട്. മാഗ്നാകാർട്ട നടന്നത് അവിടെ അല്ല, മാഗ്നാകാർട്ട അല്ല, മറ്റേ പാരീസ് കമ്മ്യൂൺ നടന്നതാണ്. എന്തായാലും നിരന്തരമായ സാമൂഹ്യ രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ ഒരു വലിയ വേദിയായിരുന്നു. ഈ വിപ്ലവങ്ങളെല്ലാം അടിസ്ഥാനപരമായിട്ട് വർഗസമരത്തെ വിഭാവനം ചെയ്യുന്നു. ക്ലാസ് സ്ട്രഗിളിൻ്റെ പശ്ചാത്തലം എന്ന നിലയിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഫ്രാൻസിലെ ക്ലാസ് സ്ട്രഗിളാണ് അതിൻ്റെ രണ്ടാമത്തെ ബേസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തെ ബേസായിട്ട് അദ്ദേഹം പറയുന്നത് മൂന്നാമത്തെ ബേസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ തൊഴിലാളി പ്രസ്ഥാനമാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ ജോർജ് ഓവനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ വളരെ പണ്ട് മുതലേ തന്നെ ഫ്രാൻസിൽ ഫേബിയന്മാരെന്നൊക്കെ പറയുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ടായിരുന്നു. കൃഷി ഈ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടിയും പണിയെടുക്കുന്നവർക്ക് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ടായിരുന്നു. അതിനകത്തു നിന്ന് വളരെ ഉട്ടോപ്യന്മാർ ഉട്ടോപ്യ പോലുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉയർന്നു വന്ന വളരെ വികസിതമായ ഒരു തൊഴിലാളി സമരങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഉണ്ട് ഇംഗ്ലണ്ടിന് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നൊരു ഇതാണ് തൊഴിലാളി സമരങ്ങളുടെ ഒരു പശ്ചാത്തലം. ഈ മൂന്ന് സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ നിന്നാണ്, അതായത് ജർമ്മനിയിലെ തത്വചിന്ത, ഫ്രാൻസിലെ വർഗസമരം, ഇംഗ്ലണ്ടിലെ തൊഴിൽ സമരങ്ങൾ, തൊഴിലാളികളുടെ സമരങ്ങൾ, ഈ സമരങ്ങളിൽ നിന്നാണ് മാർക്സിസത്തിൻ്റെ റൂട്ട്, അതിൻ്റെ സോഴ്സുകൾ എന്നാണ് എന്നെ വിശേഷിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇവരെല്ലാവരും മാർക്സിസ്റ്റുകളുടെ എല്ലാ ഗ്രൂപ്പുകളും ഭൗതികവാദികളാണ് അല്ലെങ്കിൽ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നൊരു ഒരു സങ്കല്പത്തിലാണ് അത് അടിയുറച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ ദർശനം തന്നെ വൈരുദ്ധ്യ ദർശനമാണ്. അടിസ്ഥാനപരം ഇങ്ങനെയാണ് മാർക്സിസം അതിൻ്റെ കളക്ടിവിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള അനേകം വൈവിധ്യങ്ങളിലുണ്ടെങ്കിലും ഈ മൂന്നാല് ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് കളക്റ്റീവാണ്, ഒരേ കോൺഷ്യസ്സാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള സോഴ്സുകളായി വികസിച്ചു വന്ന മാർക്സിസം ഒരു കാലഘട്ടത്തിൽ പറഞ്ഞപോലെ റഷ്യൻ വിപ്ലവത്തിന് ശേഷം ലോകത്തിന് വലിയൊരു ഭാവനയായിരുന്നു. വലിയൊരു മനുഷ്യ വിമോചനമെന്ന് പറയുന്ന വലിയൊരു സങ്കല്പമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് വികസിച്ചു വരികയും ഒരു കാലഘട്ടം പറഞ്ഞാൽ 1940, 1950, 1940-കളിലൊക്കെയാണ് അതിനെതിരെ ചലഞ്ചുകൾ രൂപപ്പെടുന്നത്. അതിനകത്തെ ചലഞ്ചുകൾ സൂക്ഷ്മമായിട്ടുള്ള ചലഞ്ചുകൾ, പുറത്തുനിന്ന് അകത്ത് ചലഞ്ചുകളുണ്ടാവാം. അവരാദ്യം പറഞ്ഞ പോലെ പരസ്പരം ഞങ്ങൾ പോരടിക്കുന്നവരാണ്, ഞങ്ങളാണ് പരസ്പരം തിരുത്തുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അകത്ത് ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ഇപ്പം അതിനകത്ത് തന്നെ മൈക്കോസ്കി പോലുള്ള ആൾക്കാർ റഷ്യൻ വിപ്ലവകാലത്ത് ആത്മഹത്യ ചെയ്തു. അതേപോലെ തന്നെ ട്രോസ്കി എന്ന് പറയുന്ന റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത എൻ്റെ സർവ്വസൈന്യാധിപനായിരുന്ന ട്രോസ്കി മെക്സിക്കോയിലേക്ക് ഒളിച്ചോടി, അദ്ദേഹത്തിന് അവിടെ തന്നെ ചെന്ന് വെട്ടിക്കൊല്ലുവാണ് ചെയ്തത്. അതേപോലെ തന്നെ വിപ്ലവം, ആദ്യത്തെ വിപ്ലവം നടന്ന റഷ്യയിൽ അവിടുത്തെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ രണ്ടോ മൂന്നോ പേരെ നീക്കി ബാക്കിയുള്ളവരെല്ലാം കൊന്നുകളഞ്ഞു. അങ്ങനെ വളരെയധികം സങ്കീർണമായ ഒരു ഏകാധിപത്യത്തിലൂടെയാണ് അത് കടന്നു വന്നത്. ലോകത്തെല്ലായിടത്തും മാർക്സിസത്തിൻ്റെ സംസ്ഥാപനം എന്ന് പറയുന്നത് വലിയ രക്തച്ചൊരിച്ചിലും ഏകാധിപത്യത്തിലും വ്യക്തിപൂജയിലും അധിഷ്ഠിതമായിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. അത് കേരളത്തിലും ഇന്ത്യയിലും നമുക്ക് അത്രമാത്രം അതിൻ്റെ ആക്രമണപരിധി, അതിൻ്റെ ഭീകരമായ സ്വച്ഛാധിപത്യവും നമുക്ക് കാണാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇവിടെ അതിൻ്റെ സ്വതന്ത്രമായ വിനിയോഗം നടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നതിനെ അംഗീകരിക്കേണ്ടി വന്നു. അവരതിനു മുമ്പ് തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ പാർലമെൻ്ററി ജനാധിപത്യത്തെ അംഗീകരിക്കുകയും ഇവിടുത്തെ ബൂർഷ്വാ സംവിധാനത്തിനോടും കോടതി നിയമങ്ങളോടും കോടതിയോടൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നവരാണെന്ന് എഴുതി തന്നെ കൊടുത്തുകൊണ്ട് അവർ നിൽക്കുന്നതുകൊണ്ടും പിന്നെ മറ്റുള്ള പ്രഷർ കൊണ്ടും അതുകൊണ്ട് തന്നെ അവർ അധികാരത്തിൽ വന്നാലും അവരുടെ ഐഡിയോളജിയല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്രമണപരിധി അവരുടെ ഇതൊന്നും നമുക്ക് വീസിബിളായിട്ടില്ല. പക്ഷേ നേരിട്ട് മാർക്സിസ് അധികാരത്തിൽ വന്ന എല്ലാ സ്ഥലത്തും ഒരു പക്ഷേ ഫാസിസത്തിനേക്കാളും കൂടുതൽ രക്തച്ചൊരിച്ചിലും കൊലപാതകങ്ങളും മരണങ്ങളും സ്വയം നടന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അത് നമുക്ക് കണക്കെടുക്കാൻ കഴിയും. അതിന് കാരണം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ മാർക്സിസം എന്ന് പറയുന്നതിന് അങ്ങനെ തന്നെ കഴിയുള്ളൂ ഒരു അഭിപ്രായമുണ്ട്. മാർക്സിസത്തിന് ഇങ്ങനെ വലിയ കൂട്ടക്കലവുകളിലൂടെ, കാരണം ഒന്ന് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് തന്നെ ഒരു വർഗം വേറൊരു വർഗത്തെ ഇല്ലായ്മ ചെയ്യണം, ബോധപൂർവം ഇല്ലായ്മ ചെയ്യണം, പവറിൽ നിന്ന് എടുത്തു കളയണം. ഈ പവർ എടുത്തു കളയണം,
എന്ന് പറയുന്നത് വലിയ കൂട്ടക്കൊലകളിലൂടെ മാത്രമാണ് സാധ്യമാവുള്ളൂ. അതൊരു കാരണവശാലും നമുക്ക് ജനാധിപത്യപരമായ സംബന്ധിച്ചോ സാധ്യമായില്ല. മറ്റുള്ളവർക്കും കൂടെ കൊടുത്തോട്ടെ, അതായത് ഒരു വൈവിധ്യങ്ങളെ ഒരു സഹവർത്തിപ്പിച്ചുകൊണ്ട് ഏകീകരിച്ചെടുക്കാവുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ക്ലാസ്റ്ററുകൾ എന്ന് പറയുന്നത് അവർ വിഭാവനം ചെയ്യുന്ന ക്ലാസ്റ്ററുകൾ നടക്കണമെങ്കിൽ വലിയ കൂട്ടക്കൊലകൾ നടത്തേണ്ടി വരും. അതാണ് റഷ്യയിലൊക്കെ നടന്നത്, ചൈനയിലും അങ്ങനെയൊക്കെയാണ് നടന്നത്. അത് എല്ലായിടത്തോടെ പോൾ പോട്ടിൻ്റെ ആണെങ്കിലും പാശ്ചാത്യ നമ്മൾ പറയുന്ന പാശ്ചാത്യ മാർക്സിസത്തിൻ്റെ പോലെ തന്നെ പൗരസ്ത്യ മാർക്സിസവും ബംബിച്ച കൂട്ടക്കൊലകൾ നടത്തുന്നതിന് കാരണം ഈ ക്ലാസ്റ്ററുകൾ. അതേപോലെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നില്ലെന്നുള്ളതാണ്, വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം വൈരുദ്ധ്യ ശാസ്ത്രമാണത്, വൈരുദ്ധ്യം മാത്രം രണ്ടിനെ മാത്രം അംഗീകരിക്കുള്ളൂ. അതായത് പവർ എന്ന് പറയുന്നതും പവർലെസ് എന്നും പവർ എന്നും സ്വയം വിശേഷിപ്പിച്ചിട്ട് യഥാർത്ഥത്തിൽ പവർലെസ്സും പവറും അല്ല, രണ്ട് പവറുകൾ ഒരുമിച്ച് വരുവാണ് അവരുടെ വീക്ഷണപ്രകാരം. പ്രോളിറ്റേറിയറ്റ് എന്ന് പറയുന്നൊരു പവർ പവർലെസ് എന്നാണ് അവർ പറയുന്നത്. അതായത് തൊഴിലാളി വർഗം എന്ന് പറയുന്ന സങ്കല്പം പവർലെസ്സാണ്, അധികാരമില്ലാത്തവരാണ്, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവരാണ്, അതി ഒന്നുമില്ലാത്ത. പക്ഷേ ഇവരൊരു പവർ ക്ലാസ്സായി മാറുകയും ഈ പവർ ക്ലാസ് റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്ന ബൂർഷ്വാ വിഭാഗത്തുമായിട്ട് ഏറ്റുമുട്ടി അവരെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയൊരു ഭരണം സംവിധാനം വരിക എന്ന് പറയുന്നത് വമ്പിച്ച രീതിയിലുള്ള വൈവിധ്യങ്ങൾ സമൂഹത്തിനകത്ത് രണ്ടല്ല യഥാർത്ഥത്തിൽ ലയിക്കുന്നത്. വർഗം എന്ന നിലയിൽ തൊഴിലാളി വർഗവും മുതലാളി വർഗമൊന്നും രണ്ടല്ല, അനേകം സാമൂഹ്യ വിഭാഗങ്ങളാണ് സമൂഹത്തിനകത്തുള്ളത്. അതിൽ തന്നെ ലിംഗപരമായിട്ട് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഒരിക്കലും പരിഗണിക്കപ്പെടാത്ത വിഭാഗങ്ങളായ ജിപ്സികളും അതുപോലത്തെ സമൂഹത്തിനകത്ത്, അങ്ങനെ സമൂഹം വളരെ വൈവിധ്യമായിരിക്കുന്ന സമയത്ത് രണ്ട് വൈരുദ്ധ്യമായിട്ട് സമൂഹത്തെ കാണുക, ഈ വൈരുദ്ധ്യത്തിൽ അവരുൾക്കൊള്ളുന്നവരെ പവർ ലെസ്സായിട്ട് കണക്കാക്കി അതിനെ കൂട്ടി യോജിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ ആയതുകൊണ്ടാണ് ഇതിൽ ഈ വമ്പിച്ച രീതിയിൽ അഭ്യന്തരമായ കൊലപാതകം അവർക്ക് നടത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്സിസത്തിൻ്റെ, നമ്മൾ പലപ്പോഴും ഫാസിസത്തിൻ്റെയും വിവിധ മതരാഷ്ട്രവാദങ്ങൾ ഒക്കെ മതരാഷ്ട്രങ്ങളൊക്കെ ഉണ്ടാക്കിയ കൊലപാതകങ്ങളെപ്പറ്റിയും മരണങ്ങളെപ്പറ്റിയൊക്കെ കഥകൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആധുനിക കാലത്ത് മാർക്സിസം നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളും അതിൻ്റെ മരണങ്ങളും അതിനുവേണ്ടിയുള്ള ഇതൊന്നും വലിയ കണക്കെടുത്തില്ല. അത്രമാത്രം രൂക്ഷമായ ലോകത്തിലെ ഏറ്റവും വലിയ തത്വചിന്തയെന്ന് പറയുന്ന ജർമ്മൻ തത്വചിന്തയുടെ ഫിലോസഫിയുടെ നേരിട്ട് തുടർച്ചയുണ്ടെന്ന് പറയുന്ന മാർക്സിസം അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ രാഷ്ട്ര രൂപീകരണത്തിലെല്ലാം ഒമ്പിച്ച കൊലപാതകം നടത്തേണ്ടി വന്നു. അതിൻ്റെ തത്വചിന്തയുടെ അകത്ത് തന്നെ കിടക്കുന്ന ഏകാധിപത്യ പ്രവണതകളും വളരെയധികം തെറ്റിദ്ധാരണകളും കൊണ്ടാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്സിസമായിട്ട് സംവദിക്കുക എന്ന് പറയുന്നതിൻ്റെ വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. അതായത് നമുക്കങ്ങോട്ട് സംവദിക്കാൻ പറ്റാതെ പോലെ തന്നെ ഇങ്ങോട്ട് സംവദിക്കാൻ വലിയ ഇടങ്ങളില്ല അതിനകത്ത്. കാരണം ഒന്ന്, അവരത് താഴ്ന്ന വിഭാഗങ്ങളെ അവരംഗീകരിക്കുന്നില്ല, അല്ലെ അവരതിനെ കാണുന്നില്ല. ഇപ്പം മാർസ് അടക്കമുള്ളവർ അടിസ്ഥാനപരമായിട്ട് മനുഷ്യർ എന്ന് പറയുന്നത് ഒരു പുരോഗമനത്തിന് വേണ്ടി പോകുന്നു. അത് പുരോഗമന ആധുനിക യൂറോപ്പിൻ്റെ വികാസം എന്ന് പറയുന്നതാണ് അതിൻ്റെ നാഴികക്കല്ലുകളെ തന്നെ പുരോഗമനത്തിൻ്റെ നാഴികക്കല്ലുകളായി കണ്ടുകൊണ്ടും ആ പുരോഗമനം എന്ന നിലയിൽ അംഗീകരിക്കുക. പുരോഗമനത്തിനകത്താണ് ഇതെല്ലാം വരുന്നത്. മാർസിസത്തിൻ്റെ വർഗസമരം എന്ന് പറയുന്നതും അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തൊഴിലാളി വർഗ സർഗാധിപത്യം, വർഗസമരം, പിന്നീട് വരുന്ന ഭരണകൂടം, കൊഴിഞ്ഞു പോകുന്നതെല്ലാം പുരോഗമന എന്ന് പറയുന്ന യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ അല്ലെ ജ്ഞാനോദയ യുക്തികൾക്കകത്ത് വരുന്നതാണ്, പുറത്തല്ല വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രശ്നം. യൂറോപ്പിൻ്റെ ആധുനികത എങ്ങനെയാണ്, ആധുനികത അല്ലെ ജ്ഞാനോദയം എങ്ങനെയാണോ ഒരു ജൈത്രയാത്ര പോലെ സംഭവിച്ചു എന്നാണ് അവർ പറയുന്നത്. ഈ ജൈത്രയാത്ര നടക്കുന്നത് യൂറോപ്പിൻ്റെ അധിനിവേശം മറ്റുള്ളവരെ നവീകരിക്കാനും നന്നാക്കാനും വേണ്ടി നടന്നതാണ്, അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം കൂട്ടക്കൊലകളാണ് നമുക്കറിയാം, നമ്മുടെയൊക്കെ നാടുകളിൽ കൂട്ടക്കൊലകൾ നടത്തുന്നു, ജിപ്സികളെ കൂട്ടക്കൊല നടന്നിട്ട് യൂറോപ്യൻ അകത്തെ അപരങ്ങളെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടും നമ്മുടെയൊക്കെ നാടുകളിലേക്ക് കടന്ന് ആക്രമിച്ചുകൊണ്ടും കടന്നു വന്ന ഒരു വലിയ അധിനിവേശ ശക്തിയെ, അധിനിവേശത്തെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു പുരോഗമനത്തിൻ്റെ ഒരു സ്വാഭാവികതയായിട്ടാണ് യൂറോപ്പ് വിശേഷിപ്പിച്ചെങ്കിൽ ഈ സ്വാഭാവികതയുടെ ഭാഗമായിട്ടാണ് മാർക്സും അടിസ്ഥാനത്തിലെ മാർക്സിസം കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ പരിഗണനാർഹമല്ലാതെയാണ് മറ്റുള്ളവരെ കണ്ടത്. അതായത് വർഗമെന്ന് പറയുന്ന സ്വയം വലിയ ഉയർന്ന പദവിയിലേക്ക് വികസിക്കാത്ത വിഭാഗങ്ങളെയെല്ലാം ഒന്നില്ലെങ്കിൽ ഒഴിച്ചു മാറ്റപ്പെട്ടവരോ അല്ലെങ്കിൽ സ്വാഭാവിക പുരോഗതിയുടെ സ്വാഭാവികമായിട്ടുള്ള നിഗ്രഹശക്തിക്ക് വിധേയമാവണമെന്നുള്ള കാഴ്ചപ്പാടാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു യൂറോസെൻട്രിക് പ്രത്യശാസ്ത്രമാണ്. അത് യൂറോപ്പിൻ്റെ ഭൂതകാലത്തിനെ തന്നെ അല്ല അവിടുത്തെ അധിനിവേശകരുടെ ഭൂതകാലത്തെ
ആണ് കാര്യമായിട്ട് ഉൾക്കൊള്ളുന്നത്. എന്നാൽ പോലും അതിന് ചെറിയ ഇടങ്ങളില്ലെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞ പോലെ വിമർശനം എന്ന് പറയുന്നത് പലപ്പോഴും അവിടെയുള്ള സംഘർഷങ്ങളെ പ്രധാനം ചെയ്യാൻ മാർക്സിസത്തിൻ്റെ ഗുണകരമായ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല വളരെ പ്രതിവിപ്ലവകരമായ കാര്യമാണ് കീഴ്ത്തട്ടിലെ ജനവിഭാഗങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അധികം മാർക്സിസത്തെ ഉൾക്കൊണ്ടിട്ടില്ല. ലോകത്തെങ്ങും നമ്മൾ പറയുന്ന പോലെ പിന്നണി ജനതകൾ എന്ന് പറയുന്ന വിഭാഗങ്ങൾ ആഫ്രോ അമേരിക്കൻ നാടുകളിലുള്ളവർ, അല്ല അറബ് ആഫ്രിക്കൻ നാടുകളിലുള്ളവർ, ഇന്ത്യ പോലുള്ള നാടുകൾ, പൗരസ്ത്യ നാടുകൾ, പൂർവ്വ യൂറോപ്യൻ നാടുകൾ എന്നൊക്കെ പറയുന്ന പിന്നണി ജനതകളുടെ നാടുകളിലുള്ള വലിയ സ്വാധീനമുള്ളതല്ല മാർക്സിസം. ഒരു പ്രത്യേക രീതിയിൽ ഒരു വലിയ വിപ്ലവം, റഷ്യൻ വിപ്ലവത്തിൻ്റെയൊക്കെ വലിയൊരു കാലഘട്ടത്തിൽ അതൊരു വലിയ പ്രാധാന്യം കിട്ടിയെങ്കിൽ ഇന്ന് വളരെയധികം തിരസ്കരിക്കപ്പെട്ടു. പുതിയതായിട്ട് വികസിച്ചു വരുന്ന സാമൂഹ്യ കർത്തൃത്വങ്ങൾ, സോഷ്യൽ സബ്ജക്റ്റിവിറ്റികൾ ഒരെണ്ണം മാർക്സിസ്റ്റക്കാര്യമായിട്ട് അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ വരുമെങ്കിൽ പോലും മാർക്സിസത്തിൻ്റെ സാർവദേശീയ പ്രാധാന്യങ്ങൾക്ക് കാരണങ്ങളും കൂടെ നമ്മൾ കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. അതിലൊന്ന് കാരണം സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്തിലെ വളരെ കീഴാള പ്രാതിഥ്യമുള്ള ഒരു കാര്യമാണ്. സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സങ്കല്പം, പൊതുവിനെ പറ്റി ഒരു സങ്കല്പം, അല്ലാതെ സ്വത്തും പദവികളും എല്ലാം പൊതുവായിരിക്കുമ്പോൾ, അതായത് മൂലധനങ്ങൾ അതേപോലെ തന്നെ സ്വകാര്യമായിരിക്കുക എന്ന് പറയുന്നതും പൊതുവായിരിക്കുമ്പോൾ മനുഷ്യ നന്മയ്ക്ക് ഗുണകരമാകും എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് ഉണ്ടായ പൊതു ഉടമസ്ഥതയെപ്പറ്റിയുള്ള സങ്കല്പമാണ് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറയുന്നത് വളരെ പുരാതന കാലം മുതലേ ഉണ്ടായ ഒരു സങ്കല്പമാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. സോഷ്യലിസം പോലുള്ള സങ്കല്പങ്ങളുമായിട്ട് ഇതിനുള്ള രക്തബന്ധമുണ്ട്. പക്ഷേ മാർക്സിസം അടിസ്ഥാനപരമായിട്ട് സോഷ്യലിസത്തെ നിരാകരിക്കുന്നൊരു പ്രത്യശാസ്ത്രമാണ്. മാർക്സിൻ്റെ ജീവിതകാലത്ത് തന്നെ മാർക്സിൻ്റെ നമുക്ക് പുസ്തകം വായിച്ച മാർക്സ് മരിച്ചു കഴിഞ്ഞൊരു 30 വർഷം കഴിഞ്ഞാണ് ഏംഗൽസ് മരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ യൂറോപ്പിലുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള മറ്റിതര വിഭാഗങ്ങളെ, തൊഴിലാളി വർഗത്തിൻ്റെ പേര് ഒരുപാട് സംഘടനകളൊക്കെ നിഷേധിച്ചുകൊണ്ട് ശാസ്ത്രീയ സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് മാർക്സ് ലെനിനും മാർക്സും ഏംഗൽസും അടിസ്ഥാനപരമായിട്ട് സോഷ്യലിസത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കർഷക പ്രസ്ഥാനങ്ങളെ നിരാകരിക്കുന്നത്, ഒരു അരാജകവാദികൾ എന്ന് പറഞ്ഞത് നരൂദിനിക്കുകൾ എന്നൊക്കെ വിളിച്ച കർഷക പ്രസ്ഥാനങ്ങളെ നിരാകരിക്കുന്നു. അങ്ങനെ കീഴ്ത്തട്ടി നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെയും, യൂറോപ്പിൽ നടന്നിട്ടുള്ള സമരങ്ങളെയെല്ലാം നിരാകരിക്കുകയാണെങ്കിൽ പോലും അതിന് ഞങ്ങൾ വികസിപ്പിക്കുക, അതിൽ നിന്ന് ഞങ്ങൾ പുതിയതെടുത്തുകൊണ്ടാണ് വികസിപ്പിക്കുകയാണെന്നുള്ളൊരു അവകാശവാദം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യലിസമായിട്ടും തൊഴിലാളി വർഗങ്ങളുടെയും കീഴാള വിഭാഗങ്ങളുടെയും സമരങ്ങളുമായിട്ട് അതിൻ്റെ രക്തബന്ധമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചില ഭാഗങ്ങളുണ്ടെന്താനും. ഒരുപാട് ത്യാഗികൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്, ഒരുപാട് എഴുത്തുകാരും ഒക്കെ അതിനകത്തുണ്ടെന്നാലും, ഒരുപാട് ചിന്തകരും ഒക്കെ ഉണ്ടെന്നാലും. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അതിനെ നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് അളന്നെടുക്കുന്നേക്കാളും നല്ലത് അതിനകത്തുള്ള അനേകം വൈരുദ്ധ്യങ്ങളിലൂടെയും വൈവിധ്യങ്ങളിലൂടെയും കാണുകയാണ് നല്ലത്. അതുകൊണ്ടാണിത്. പിന്നെ ചിന്ത, സമൂഹത്തിനകത്ത് ചിന്തയ്ക്ക് വലിയൊരു വസ്തുതയാണ്. വാക്ക് തന്നെ പറയുന്നുണ്ട്, ചിന്ത ഒരു പദാർത്ഥ ഭൗതിക വസ്തു ആകുമ്പോൾ, ബഹുജ ആകുമ്പോൾ ജനങ്ങൾക്കകത്തൊരു പുതിയൊരു ചിന്ത എന്ന് പറയുന്ന ഒരു ഭൗതിക വസ്തുവായിട്ടും അതിനൊരു പ്രായോഗിക പ്രവർത്തനമായിട്ടൊക്കെ കാണുന്ന ഒരു വലിയ കാര്യങ്ങളൊക്കെ മാർക്സ് മുന്നോട്ട് വെച്ചിട്ടു. അങ്ങനെ ഇന്നത്തെ ലോകത്തിൽ അതിനെ അതിൻ്റെ പ്രതിലോമകരമായ ദൗത്യം പോലെ തന്നെ അതിന് സമൂഹത്തിനകത്ത് സ്വാധീനിക്കാൻ കഴിഞ്ഞ, ചിന്തിക്കുന്ന പുതിയ തലമുറയുടെ അകത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞ അനേകം ഘടകങ്ങളും ഇവിടെ നിലനിൽക്കുന്നു. അതിനെയും കൂടെ കണക്കാക്കിക്കൊണ്ടുള്ള വിമർശനങ്ങളായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ വിമർശനം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നിരാകരിക്കുക അല്ലെ സ്വീകരിക്കുക എന്ന് പറയുന്നതിനപ്പുറം നിലനിൽക്കുന്ന വൈവിധ്യങ്ങളോട് എങ്ങനെ സഹവർത്തിക്കുക, അതെങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നതിനെ പറ്റി ഉയർന്ന നമ്മുടെ തന്നെ ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള വിമർശനം കൊണ്ടുപോകണമെന്ന് പറയാൻ കഴിയാം. കേരളത്തിൽ നമുക്ക്, ഞാൻ ഇന്ത്യ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം, ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഇന്ത്യൻ മാർക്സിസം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കലാണ്, ഇവിടുത്തെ ഹിന്ദുവിസത്തിൻ്റെ തന്നെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അതിനോടാണ് അതിന് ബന്ധം എന്നുള്ളത് വളരെ നേരത്തെ തന്നെ വിമർശനം ഉന്നയിക്കപ്പെട്ടുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ സംവരണം, കേരളത്തിൽ 1957 EMS മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ഒരു ഭരണ പരിഷ്കാര കമ്മിറ്റി രൂപപ്പെടുത്തി. ഈ കമ്മിറ്റി രൂപപ്പെടുത്തിയപ്പോൾ അതിനെതിരെ അത് അവരൊരു റിപ്പോർട്ട് മുന്നോട്ട് വെച്ചു, സംവരണം കാര്യക്ഷമതയെ കുറയ്ക്കുമെന്നും സംവരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അടിസ്ഥാനത്തിലാവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചു. ഈ കമ്മിറ്റി എതിർക്കുന്നത് കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന
ഒരു അന്നത്തെ കേരള ഗൗതിയുടെ പത്രാധിപരായ ഒരു എഴുത്തുകാരനാണ്, ഒരു വലിയ കക്ഷിയാണ് കൃഷ്ണനാണ് തോന്നുന്നൊരു സംശയം. അദ്ദേഹം അന്നേരം തന്നെ പറഞ്ഞ തിരുമേനി എന്നും നമ്പൂതിരി എന്ന് തന്നെയാണ് യമസ്ര വിളിക്കണം. അന്ന് നമ്പൂതിരിയെ പറ്റി നമുക്കറിയാവുന്ന പോലെയല്ല കേരളത്തിലെ അതായത് കേരളത്തിലെ മാർക്സിസത്തെ ആദ്യമായിട്ട് കേരളത്തിൽ വിമർശിക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത് കേരളത്തിലെ ചില സവർണ ബുദ്ധിജീവികൾ തന്നെയാണ്. എം എൻ വിജയൻ, എം ഗോവിന്ദൻ, സി ജെ തോമസ് ഇങ്ങനെയുള്ളവരാണ് ആദ്യമായിട്ട് മാർക്സിസത്തെ വിമർശിക്കാൻ കേരളത്തിൽ തുടങ്ങിയത്. അതിന് കാരണം അവർക്ക് അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിൽ തന്നെ, അല്ലെ സോവിയറ്റ് റഷ്യയുടെ കാലഘട്ടത്തിൽ തന്നെ 40s തന്നെ അവിടെ നടക്കുന്ന ഭയങ്കരമായ കൊലപാതകങ്ങളെപ്പറ്റിയും ഹിംസകളെപ്പറ്റിയും ഒക്കെ പറ്റിയും കുറേ ധാരണയുണ്ടായിരുന്ന കുറച്ച് എഴുത്തുകാരായിരുന്നു അവർ. അതിന് കാരണം അവർ വേറൊരു രീതി ചിന്തിച്ചവരാണ്. പക്ഷേ അവർ നമ്മുടെ ഇവിടെ ചിത്രീകരിച്ചതെന്ന് പറഞ്ഞാൽ അവർ സാമ്പ്രദായത്തെയോ, അതായത് അന്ന് ഭയങ്കരമായൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാമ്പ്രദായത്തും റഷ്യൻ ബ്ലോക്ക് നിലനിൽക്കുന്നു, അമേരിക്കൻ ഏജൻറ്റുമാരാണ്, അമേരിക്കയുടെ ഏജൻറ്റുമാരാണെന്നുള്ള നിലയിലാണ് ഈ ബുദ്ധിജീവികളെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ എതിർത്തിരുന്നത്. പക്ഷേ അന്ന് എതിർത്ത കമ്മ്യൂണിസ്റ്റുകാരാ ഈ പറഞ്ഞ പോലെ ഈ എം ഗോവിന്ദനുമൊക്കെ എതിർത്തെങ്കിൽ പോലും, സി ജെ തോമസാണ് ഇ എം എസിനെ പറ്റി ശക്തമായൊരു എതിർപ്പ് മുന്നോട്ട് വെച്ചെങ്കിലും സി ജെ തോമസും ഇ എം എസിനെ വിളിച്ചിരുന്നത് സാർവത്രിക ബുദ്ധിജീവി എന്നുള്ള, അതിനത്ര അതായത് കേരളത്തിൽ ബുദ്ധിജീവിതത്തിന് കടക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന ഏക ആൾ പുള്ളിയാണ്. ശങ്കരന് തുല്യമായ, അതായത് ജഗത് ദിക് മുഴുവനും നാല് ദിക്കുകളുടെയും അധിപനായ എന്നെ കീഴടക്കിയ ശങ്കരന് തുല്യമായ സാർവത്രിക പദവിയുള്ള ഒരു ബുദ്ധിജീവിയായിട്ട് സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് സി ജെ തോമസ് ഈ എം എസിനെ എതിർക്കുന്നത്. അതാണ് വേറൊരു കാര്യം. പക്ഷേ അതല്ല, സി ജെ തോമസിനല്ല, ഈ ഈഴവരിൽ നിന്ന് വന്ന നവോത്ഥാനത്തിനകത്ത് വന്ന ബുദ്ധിജീവികളാണ്. ഇത് നമ്പൂതിരിത്തരമാണ്, അടിസ്ഥാനപരമായിട്ട് ആ വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്പൂതിരിത്തരമാണ്. ഇത് പൂണൂല് വിഴുങ്ങിയതിന് ശേഷമുള്ള ഒരു പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്നത് മാർക്സിസത്തിനകത്തെ അല്ലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായിട്ട് അവരും കൽപ്പിക്കുകയും സമൂഹം കൽപ്പിക്കുകയും ചെയ്ത ഇ എം എസിനെ നമ്പൂതിരി തന്നെയാണെന്നും നമ്പൂതിരിക്കപ്പുറത്തേക്ക് ഇദ്ദേഹം കടന്നിട്ടില്ലെന്നും അദ്ദേഹം നമ്മൾ ചോദ്യം ചെയ്യാതെ വിട്ടാൽ നമുക്ക് അപകടമാണ് വരാൻ പോകുന്നത് എന്നൊക്കെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്നു, അന്ന് തന്നെ ചോദ്യം ചെയ്യുന്നു. പിന്നീട് നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലും പലതരത്തിലുള്ള കീഴാള പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലെ പല മുസ്ലിം ബുദ്ധിജീവികളും ഒക്കെ ശക്തമായിട്ട് ഇതിൻ്റെ ഒരു ബ്രാഹ്മണിക്കൽ പശ്ചാത്തലം അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിനകത്താണ് പ്രവർത്തിക്കുന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊരു അതായത് മാർക്സിസത്തിന് ഏറ്റവും വലിയ വിമർശനം വന്നത് മാർക്സിസ്റ്റുകളിൽ നിന്നല്ല, അതുവരെ ആദ്യം അവരൊക്കെ അവകാശപ്പെട്ടത് മാർക്സിസ്റ്റുകളിൽ നിന്നായിരിക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല മാർക്സിസ്റ്റുകൾസത്തിനുള്ള വിമർശനം മാർക്സിസ്റ്റുകളിൽ നിന്ന് തന്നെയായിരിക്കും വരുള്ളത്. കാരണം മാർക്സിസമാണ് ഏറ്റവും അറ്റങ്ങളിൽ നിന്ന് എഡ്ജിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ ആ എഡ്ജിനെ വിമർശിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ഇപ്പം കേരളത്തിൽ കെ വേണു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കാലഘട്ടത്തിൽ വലിയ ആളാന്ന് വിചാരിച്ചിരുന്നതിന് കാരണം മാർക്സിസ്റ്റ് തന്നെ ആയതുകൊണ്ട് അദ്ദേഹം വിമർശിക്കുന്നത് ശരിയായിരിക്കും എന്നുള്ള ഒരു ആധികാരികത ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ പുറത്തു നിൽക്കുന്നൊരു വിഭാഗത്തിൽ നിന്ന് അപരം എന്ന് പറയുന്നതിൽ നിന്നൊരു സൂക്ഷ്മമായ വിമർശനം രൂപപ്പെടുന്നത് പറഞ്ഞ പോലെ ഈ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കാണിച്ച ശരിക്കുള്ള സവർണ പക്ഷപാതിത്വം അല്ലെങ്കിൽ അവരുടെ ബ്രാഹ്മണിക്കൽ പശ്ചാത്തലത്തെ സൂക്ഷ്മമായിട്ട് അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യമായിട്ട് സൂക്ഷ്മമായിട്ട് ചോദ്യം ചെയ്തത് ഈ പറഞ്ഞ പോലെ കേരളത്തിലെ പിന്നാക്ക ബുദ്ധിജീവികൾ തന്നെയാണ്. അവരാണ് നമ്പൂതിരിത്തമെന്ന് പറയുകയും പിന്നീട് 80s ശേഷം 70s രൂപപ്പെട്ട ദളിത് പ്രസ്ഥാനങ്ങൾ, പലതരത്തിലുള്ള ജനാധിപത്യവാദികൾ, അവരെല്ലാം മാർക്സിസത്തിനെ വളരെ ശക്തമായിട്ട് വിമർശിക്കുകയും അത് ഹിന്ദുയിസവുമായിട്ടും ഹിന്ദുത്വമായിട്ടും സൂക്ഷ്മമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും അതിന് മറ്റുള്ള വിഭാഗങ്ങളെ ഏകീകരിക്കാനോ ഐക്യപ്പെടാനോ കഴിയില്ലെന്നും അതൊരു തരം കൊള്ളയടിച്ചെടുക്കുകയാണ്, നമ്മളെ പറയുന്നത് നമ്മളെ കൊള്ളയടിക്കാൻ മാത്രമാണ്, ഒരിക്കലും നമ്മളെ ഒരുമിച്ച് നിർത്താനല്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ പിൽക്കാല കീഴാള വിമർശനങ്ങളിലാണ് വരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ കേരളത്തിൽ നമുക്കറിയാവുന്ന പോലെ ഒരു മാർക്സിസത്തെ പറ്റി നമുക്കറിയാം ഒരു സമൂഹത്തിനകത്ത് എപ്പോഴും അധികം ശക്തമായി നിൽക്കുന്ന ഒരു കാര്യം സാംസ്കാരിക അബോധമാണ്. അതായത് നമ്മളെന്ത് പറഞ്ഞാലും ഇപ്പം മതമാണ് വളരെ പ്രധാനപ്പെട്ട ശത്രുത അല്ലെങ്കിൽ സംസ്കാരം. ഇപ്പം നമ്മുടെ യുക്തിവാദികൾ പൊതു യുക്തിവാദികളൊക്കെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് മതമാണ്, മുസ്ലിം മതമാണ് എല്ലാ തരത്തിലുള്ള പിന്തിരിപ്പം ഘടകങ്ങളുടെയും കേന്ദ്രം. കാരണം അതിനകത്ത് ചിന്താശക്തി അവർ സംബന്ധിച്ച് തരില്ല. കാരണം അവരുടെ ചിന്ത എന്ന് പറയുന്നത് 7th century ആണ്
നിൽക്കുന്നത്, ഖുറാൻ കേന്ദ്രീകൃതമായിട്ട് അവർ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ചിന്ത വികസിക്കാൻ കഴിയുന്നില്ല. അവർ സ്ത്രീ പുരുഷ സമത്വത്തെ അംഗീകരിക്കും, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വെച്ചുകൊണ്ട് നവ യുക്തിവാദികൾ, സത്യം പറഞ്ഞാൽ ഒരു ഫാസിസ്റ്റുകളാണ്, ഒരുതരം ഫാസിസ്റ്റ് എതിർപ്പുകൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ മുന്നോട്ട് വെക്കുമ്പോഴത്തേന് മതമാണ്, അതായത് ഇസ്ലാമിൻ്റെ മതമാണ്, അല്ല ഹിന്ദു മതമാണ്, ഹിന്ദു എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ പറയുമ്പം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സമൂഹത്തിനെ നിയന്ത്രിക്കുന്നത് മതങ്ങളൊന്നുമല്ല. അതായത് മതമെന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗവും നിങ്ങളുടെ ഭാഗമാണെങ്കിലും സമൂഹമെന്ന് പറയുന്ന ഒരു രാഷ്ട്രം എന്ന രീതിയിൽ നമ്മൾ മാറിയാൽ നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മളെ ചിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് മതം ഉണ്ടാവാമെങ്കിൽ പോലും നിയന്ത്രിക്കുന്നത് ഭരണ സംവിധാനങ്ങളും ഒക്കെയാണ്, സ്റ്റേറ്റും ഭരണകൂടങ്ങളും ഒക്കെയാണ്. അല്ല ഒരു മൗലാവിയല്ല നമുക്ക് ഇത് പറ്റാം. മൗലാവിക്ക് കുറേ ദഹാനിയായവരോട് പറയും, ചിലർ കേൾക്കും ചിലർ കേൾക്കാതിരിക്കും. അടിസ്ഥാനപരമായിട്ടൊരു പഞ്ചായത്ത് മെമ്പറിനുള്ള പവർ പോലും യഥാർത്ഥത്തിൽ ഒരു മൗലാവിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു കൃത്രിമ കഥയുണ്ടാക്കുകയാണ്, അവരാണ് നയിക്കുന്നത്. അതുപോലെയാണ് അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിനകത്ത് ശക്തമായിട്ട് നിയന്ത്രിക്കുന്നത് സാംസ്കാരിക അവബോധമാണ്, അബോധമാണ്. അതായത് അൺകോൺഷ്യസ് എന്ന് പറയും, കൾച്ചർ അൺകോൺഷ്യസിലൂടെയാണ് നമ്മൾ കൂടുതൽ നിയന്ത്രിക്കപ്പെടുകയും നിര ചെയ്യുന്നത്. കേരളത്തിൽ ഇന്ത്യയുടെ സാംസ്കാരിക അവബോധം എന്താണ്? തീർച്ചയായിട്ടും ഹിന്ദുവിസമാണ്. ഹിന്ദു എന്ന് പറയുന്ന വ്യവസ്ഥയുടെ അകത്തും അതിൻ്റെ ധാർമ്മിക സദാചാര വ്യവസ്ഥയും അതാണ് നമ്മുടെ സാംസ്കാരിക അവബോധം, അബോധം. ഈ സാംസ്കാരിക അബോധത്തിൻ്റെ നിയന്ത്രണ നിരാകരണ നിയന്ത്രണ ശക്തിയിലാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിനകത്തുള്ള മറ്റ് പ്രേരണകളൊക്കെ വരുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു മേധാവിത്വപരമായ ഒരു സാംസ്കാരിക അബോധത്തോട് എങ്ങനെയാണ് വീണ്ടും ദേശീയപ്രസ്ഥാന കാലത്ത് അതിനെ വീണ്ടെടുക്കുകയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്ന് അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികൾ വന്ന് ഇവിടുത്തെ പരമ്പരാഗത ശക്തികളായ ഭരണാധികാരി വർഗമായ ഹിന്ദു ഭരണാധികാരികളെ, നാട്ടുരാജാക്കന്മാരുടെ പവറെല്ലാം കളഞ്ഞ് അവരെ നിഷ്കാസനം ചെയ്തു, അവരെ അടിമകളാക്കിക്കൊണ്ട് പുതിയ ഭരണവർഗമായി അവർ പുതിയ പരിഷ്കാരങ്ങളും പുതിയ ചിന്തകളും ഉണ്ടാക്കിയോടുകൂടി ഹിന്ദു എന്ന് പറയുന്ന ധാർമ്മിക വ്യവസ്ഥ കുഴപ്പത്തിച്ചാടി ഹിന്ദു ഭീരുക്കളെപ്പോലെ ഒടിച്ചോടിപ്പോയി, മറിച്ച് ഹിന്ദുവിനെ പുനർജീവിപ്പിക്കണം, ഹിന്ദുവിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കണം, ഹിന്ദുവിൻ്റെ മേന്മകളിൽ ഉണ്ട്, വേദങ്ങളിൽ എല്ലാം മഹത്തമായ അതാണ്, ലോകത്തിലെ തത്വചിന്തയ്ക്ക് തുല്യമായി, ഗ്രീസിലെ തത്വചിന്തയ്ക്ക് തുല്യമാണ്, ആധുനിക സയൻസിന് തുല്യമായ കാര്യങ്ങളും വേദങ്ങളിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ഒരു വലിയൊരു സംഭവങ്ങൾ കേരള ഇന്ത്യയിലൊരു കാലഘട്ടത്തുണ്ടായിരുന്നു. ഇങ്ങനെ വേദങ്ങളെയൊക്കെ പുനഃസ്ഥാപിച്ചും പുരാതന ഹിന്ദുയിസത്തിൻ്റെ മഹത്തായ മേന്മകളെയെല്ലാം പുനഃസ്ഥാപിച്ചും ഇവിടെ നിലനിൽക്കുന്ന ഒരു ധർമ്മ ഒരു ഒരു വലിയൊരു ധാർമ്മിക വ്യവസ്ഥയെ പറ്റിയുള്ള സങ്കല്പങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ മണ്ഡലങ്ങളൊക്കെ ഉയർന്നു വന്നത്. ഈ ഘട്ടത്തിൽ മാർക്സിസ്റ്റുകൾ എന്ത് ചെയ്തു? തീർച്ചയായും കൾച്ചറലായിട്ട് ഇതിനെ ഉയർത്തി തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പം സദ്യയൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം വേദങ്ങളുടെ നാട് എന്ന് പറയുന്ന EMS പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഡാങ്കയെ പോലുള്ള ആൾക്കാർ, അതുപോലത്തെ നിരവധി അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ തത്വചിന്താ പദ്ധതികളിലും അവരുടെ ഏറ്റവും വലിയ തത്വചിന്തകനായിട്ട് അറിയപ്പെടുന്ന ദേവീപ്രത ചതോപതിയായ കെ ദാമോദരൻ, ഇവരെല്ലാവരും എങ്ങനെയാണോ മാർസ് ജർമ്മൻ തത്വചിന്ത മഹത്തായ രീതിയിൽ ജർമ്മനിയുടെ വളരെ ഭരണ സ്വഭാവമുള്ള ക്രൈസ്തവ സ്വഭാവമുള്ള വളരെ വംശീയ സ്വഭാവമുള്ള ജർമ്മൻ തത്വചിന്ത മനുഷ്യവംശത്തിൻ്റെയും ലോകത്തിൻ്റെയും മുഴുവൻ നിയമമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ദേശീയവാദികളും ഹിന്ദുത്വവാദികളും ഉയർത്തിക്കൊണ്ടുവന്ന ആര്യൻ സിദ്ധാന്തത്തെയും ബ്രാഹ്മണ വേദമാഹാത്മ്യത്തെയും ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് വലിയ നിർമ്മാണാത്മകമാണ്. അത് എന്ത് EMS എഴുതിയിട്ടുണ്ട്, നിർമ്മാണാത്മകമാണ്. അതിലൂടെയാണ് പലതും ഉണ്ടായത്, ഒരു കാലഘട്ടത്തെ മുഴുവനും നിർമ്മിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് EMS പറയുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ കൾച്ചറൽ അൺകോൺഷ്യസിനെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അടിസ്ഥാനപരമായിട്ട് ഇവർ ചെയ്തത്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ പല കാര്യങ്ങളും മാർക്സിസത്തിൻ്റെ ഹിന്ദുയിസവുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നേരിട്ട് ഹിന്ദു വ്യക്താക്കളായതുകൊണ്ടല്ല, മറിച്ച് ഹിന്ദുയിസം എന്ന് പറയുന്ന വളരെ അവ്യക്തവും വ്യവച്ഛേദിക്കാനും അൺഡിഫൈൻഡായി കിടന്ന കാര്യത്തെ ഡിഫൈൻഡാക്കാനായിട്ട് പലതരത്തിലുള്ള സവർണർ ഇടപെട്ടതിൽ ഇവരും അവരുടെ പങ്കാളിത്തം കൊടുത്തുകൊണ്ട് അതിന് പ്രാമാണ്യം കൊടുക്കുകയാണ് ചെയ്തത്.
മറിച്ച് അവരിൽ ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് തത്വചിന്താപരമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ദാർശനികൻ കേദാമുദാനാണ്, മലയാളിയായ ഒരു എഴുത്തുകാരനായിരുന്നു, വലിയ തത്വചിന്തകനാണ്. മാർക്സിസത്തിൻ്റെ കേരളത്തിലെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്തകൻ എന്ന് പറയാവുന്നത് കേദാമുദാനാണ്. മാർക്സിസ്റ്റ് ബേസ് അല്ലാതെ കുറേ പേരുണ്ട് എങ്കിൽ പോലും അദ്ദേഹം പോലും അവർ ഒരു ഘടകത്തെ മാത്രം ഇന്ത്യൻ ദർശനത്തെ കാണുന്നത്, അതായത് ചാർവാക ദർശനം എന്ന് പറയുന്ന ഒരു ദർശനത്തെ കാണുന്നുണ്ട്. കാരണം നിരീശ്വരവാദികളായ ഹിന്ദുയിസത്തിനകത്ത് ജാതി വ്യവസ്ഥയെയൊക്കെ എതിർക്കുകയും ഹിന്ദു പ്രമാണങ്ങളെയൊക്കെ എതിർത്തുകൊണ്ട് പോയിരുന്നൊരു വിഭാഗമായ ചാർവാകന്മാരെ പുരോഗമനകാരികളായി കണ്ടുകൊണ്ട് അവർ ഉൽപ്രതിഷ്ഠകൾ, അതായത് യാഥാസ്ഥികത ഉൽപ്രതിഷ്ഠകൾ എന്ന് പറഞ്ഞ രണ്ട് ഡിവിഷൻ, ഹിന്ദു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ടാണ്, ഒന്ന് കുറേ യാഥാസ്ഥികർ പിന്നെ ഉൽപ്രതിഷ്ഠകൾ. അങ്ങനെ ഉൽപ്രതിഷ്ഠകളുടെ ഭാഗമായിട്ട് ഇവർ മാറുകയും അതിൽ ഉൽപ്രതിഷ്ഠകളുടെ വംശാവലി ചാർവാകന്മാരെ കാണുകയും ചെയ്തു. പക്ഷേ ചാർവാകന്മാരോ ഒന്നും ആയിരുന്നില്ല, അല്ല ഹിന്ദുയിസത്തിനകത്ത വേദപാരമ്പര്യമായിരുന്നില്ല ഹിന്ദു ഇന്ത്യയുടെ അടിസ്ഥാനപരമായ വൈജ്ഞാനിക മണ്ഡലം എന്ന് പറയുന്നത്. അത് പിൽക്കാലത്ത് 80-ന് ശേഷവും ഒക്കെ വിവിധ ദലിത് മൂവ്മെൻറ്റുകളും കീഴാള മൂവ്മെൻറ്റുകളും ബഹുജൻ തത്വചിന്തകരൊക്കെ ഉയർന്നു വന്നപ്പോഴാണ് ഇന്ത്യയുടെ തത്വചിന്താ പദ്ധതിയിൽ ബുദ്ധിസം പോലുള്ളവയുണ്ടായിരുന്നെന്നും അബ്രാഹ്മണികമായ വ്യവഹാരങ്ങളുണ്ടായിരുന്നെന്നും അതിന് വളരെ സുദീർഘമായ സമര ചരിത്രമുണ്ടായിരുന്നതും ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുക, മതരൂപീകരണം നടത്തുക എന്നതാണ് രാഷ്ട്രീയ സമരത്തിൻ്റെ രൂപമെന്ന് തന്നെ അംബേദ്കറാണ് ആ വാക്ക് പറയുന്നത്. അതായത് ഇന്ത്യയിൽ പലപ്പോഴും വർഗസമരമാണ്, മാർക്സിസ്റ്റുകളുടെ അടിയ അറിയാലും വർഗസമരമാണ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമരമാണ് സമൂഹത്തിൻ്റെ ചലിപ്പിക്കുന്ന ചാലകശക്തി, ശക്തി എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ അംബേദ്കറൊക്കെയാണ് പറഞ്ഞത് സമൂഹത്തിനകത്ത് മതങ്ങളുണ്ടാകുന്നു, മതപരിവർത്തനം നടത്തുന്നു, ഇതൊക്കെയാണ് സമൂഹത്തെ ചലിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ സമൂഹ വിശകലനത്തിൻ്റെ സമ്പ്രദായത്തിൽ തന്നെ മാറ്റിക്കൊണ്ടാണ് പിന്നീട് ബഹുജൻ ചിന്തകരും പിന്നീട് സ്ത്രീവാദികളും ഒക്കെ ഉയർന്നു വന്നത്. ഇതുണ്ടാക്കിയ കൺഫ്രണ്ടേഷൻ, അത് അവർക്കുണ്ടാക്കിയ അതിശക്തമായ മുറിവ് അല്ലെങ്കിൽ അതിശക്തമായ ആഘാതം ചെറുതല്ലെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഇടതുപക്ഷം എന്ന് പറയുന്നത്, മാർക്സിസം എന്ന് പറയുന്നത് ഞങ്ങളാണ് മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും വലിയ പുരോഗമന ശക്തികൾ, കാരണം യൂറോപ്പിൻ്റെ മഹാപാരമ്പര്യത്തിൻ്റെ അധികാരികൾ ഞങ്ങളായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളെ തന്നെ വിമർശിച്ച് നന്ദീകരിച്ചുകൊണ്ടുള്ള ഒരു അധികാരം പരമാവധി കൊണ്ടുപോയിരുന്ന ഘട്ടത്തിലാണ് കീഴാവള വിമർശനങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇത് വേദോ ജ്ഞാന അടിസ്ഥാനപരമായിട്ട് ബ്രാഹ്മണിക്കലാണെന്നും ഹൈന്ദവപരമാണെന്നുള്ള വിമർശനം വെച്ചത് അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് വലിയ ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതായത് അതിൻ്റെ വളർച്ചയെ തന്നെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഉട്ടോപ്യനായിട്ട് അതിനെപ്പോഴും നിലനിൽക്കാനുള്ള അവസരം തന്നെ ഇന്നില്ലാതായിപ്പോയതുകൊണ്ട് മാർക്സിസത്തിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ഒരു പ്രസക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ളായിരുന്ന രീതിയിലല്ല ഇന്നത്തെ മാർക്സിസത്തെ കാണുന്നത്. അതായത് ഇപ്പം ഞാൻ ഒരു 30 വർഷം മുമ്പ് ഞാനൊക്കെ ഏറെക്കുറെ എഴുതാനും വായിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അതിശക്തമായ മാർക്സിസ്റ്റ് വിമർശകരായിരുന്നു ഞങ്ങളൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് ഞങ്ങളുടെ ജീവിതവുമായിട്ട് അതിന് ബന്ധമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ദലിത് ജീവിതവുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ടായിരുന്നു. കാരണം കർഷക തൊഴിലാളി സമരങ്ങളിൽ പങ്കെടുക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എല്ലാ പ്രവർത്തനവും നടത്തുന്നു, അവരുടെ വീടുകളും കുടുംബങ്ങളും എല്ലാം ഒഴിഞ്ഞു വെച്ചിട്ടും ജീവിതാവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വരുന്നില്ലെന്നും മാത്രമല്ല അതിനകത്തേക്ക് പ്രവേശിക്കുന്നവർ കൃത്യമായിട്ട് സവർണർക്കാണ് അതിൻ്റെ പവറെന്നും അതിനകത്തൊരു പ്രത്യേക രീതി പവർ വെക്കാനും സവർണർക്ക് പൂർണ്ണമായ അധികാരമാണ് അതിനകത്ത് വരുന്നതെന്നും അതിൻ്റെ സാംസ്കാരിക പ്രതിദാനങ്ങൾ എല്ലാം സവർണാധികാരത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ള കണ്ടുകൊണ്ട് തന്നെയുള്ള ശക്തമായ വിമർശങ്ങളാണ് ഞങ്ങൾ ഒക്കെ വെച്ചിരുന്നത്. മാത്രമല്ല സൈദ്ധാന്തികമായിട്ട് കുറേയൊക്കെ അറിയുകയും ചെയ്യും മാർക്സിസം എന്ന് പറയുന്നതിനോട് സൈദ്ധാന്തികമായിട്ട് വിമർശിക്കാൻ കഴിയുന്ന രീതിയിൽ മാർക്സിസം നേരിട്ട് പഠിക്കുകയാണ്. അതായത് EMS വ്യാഖ്യാനമില്ലാതെ എന്നെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ സംബന്ധിച്ച് കുറേ പേർക്ക് നേരിട്ട് കണ്ട് വായിക്കാൻ പറ്റും. മാർക്സിൻ്റെ പുസ്തകം നേരിട്ട് വായിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നൊരു പറയാൻ കഴിയുന്നൊരു കാര്യവും EMS പറയുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ലഘുലേഖ കിട്ടുന്നതുമായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം കീഴാളരായ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രത്യേക രീതി നേരിട്ട് വായിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ വിമർശനവും നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങളെ വെച്ച് പുതിയൊരു വിമർശനം വെക്കുമ്പോൾ ഇന്ത്യയിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാർക്സിസത്തിൻ്റെ ഇന്നത്തെ ശക്തമായ ശോഷണത്തിന് ശക്തമായി ശോഷിച്ച ഒരു കാര്യമാണ് മാർക്സിസം. അതായത് പറഞ്ഞാൽ പാർലമെൻ്ററി ഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര അല്ല ദേശീയ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടുന്ന പാർലമെൻറ്റിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്ത്യയിലെ സെക്കൻഡ് അവരായിരുന്നു, രണ്ടാമത്തെ പ്രതിപക്ഷം അവരായിരുന്നു, രണ്ടാമത്തെ ശക്തി അവരായിരുന്നു.
47 സീറ്റ് മാത്രമേ പ്രതിപക്ഷ സഖ്യത്തിൽ അത്രയും വലിയ പവറായിരുന്നു. മാത്രമല്ല പല പ്രദേശങ്ങൾ അവരുടെ കയ്യിലായിരുന്നു. ഇപ്പം തെലുങ്കാന എന്ന് പറയുന്ന സ്ഥലങ്ങൾ, പശ്ചിമബംഗാൾ, പിന്നെ ബീഹാർ, ഇങ്ങനെ പറയുന്ന ഇന്ന് പറയുന്ന ബോംബെയൊക്കെ എന്ന് പറഞ്ഞാൽ പൊടിയിട്ടാൽ കാണാത്ത ബോംബെ. ബോംബെയുടെ അകത്ത് വലിയ കർഷക വലിയ തൊഴിലാളി പ്രസ്ഥാനം മാർസിസ്റ്റുകൾക്കുണ്ടായിരുന്നു. ഡൽഹിയിലുണ്ടായിരുന്നു. ഇന്ത്യയിൽ വളരെ സങ്കീർണമായ ശക്തമായ വികാസത്തിനകത്തായിരുന്നു മാർസിസ്റ്റുകൾ ഉണ്ടായിരുന്നത്. ഏറ്റവും ശക്തമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളുടെ നെഹ്റുവിൻ്റെ കാലം മുതൽ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടം വരെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് അതിശക്തമായ ലിബറൽ ശക്തികൾ അവർ അംഗീകരിച്ചിരുന്നു. അതായത് അവർക്ക് തൊഴിലാളികൾക്ക് അവർക്ക് പ്രാതിനിധ്യമില്ലെങ്കിലും ഭരണപ്രാതിനിധ്യമില്ലെങ്കിലും അവരോട് ചർച്ച ചെയ്യുകയും അവരുടെ പത്രപ്രവർത്തകരെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സങ്കല്പ, അതായത് ഇന്ത്യൻ ലിബറൽ ബൂർഷാസി അധികാരത്തിലിരുന്ന എല്ലാ കാലത്തും മാർസിസ്റ്റുകൾ വളരെയധികം ആഘോഷിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ നെഹ്റുവിൻ്റെയൊക്കെ ഓഫീസിനകത്തും അക്കാലത്തെ ടെലിഗ്രാഫുള്ള പത്രങ്ങളിലൊക്കെ മാർസിസ്റ്റുകൾക്ക് വലിയ പങ്കാളിത്തമായിരുന്നു. ഇവിടുന്ന് പോകുന്ന ഏത് സോഷ്യലിസ്റ്റുകളും വളരെ ശക്തമാണ്. അങ്ങനെ അവർക്ക് വലിയ ഉദാരമായ ഇടമായിരുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിലുണ്ടായിരുന്നത്. അതായത് അവർക്ക് ഭരണകൂട പങ്കാളിത്തം വളരെ കുറവാണ്. ഒന്നോരണ്ട സ്റ്റേറ്റുകളാണ് ഭരിച്ചിരുന്നത്, ത്രിപുര, ബംഗാൾ, കേരളം, ഇതാ ഭരിച്ചിരുന്നുള്ളെങ്കിൽ പോലും രാഷ്ട്രീയ രംഗത്തും ബൗദ്ധിക രംഗത്തും അതിശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നവരാണവർ. പക്ഷേ ഈ ആ സാന്നിധ്യം ലിബറൽ ഹിന്ദുവിൽ നിന്ന്, അതായത് ഒരു പരിഷ്കൃത ഹിന്ദു എന്ന് പറയപ്പെടുന്ന മൻമോഹൻ സിംഗ് വരെയുള്ളവരുടെ കാലഘട്ടം അസ്തമിച്ച് ഒരു വേണമെങ്കിൽ പറയാവുന്ന പോലെ യാഥാസ്ഥിക ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ വംശീയ സ്വഭാവമുള്ള ഹിന്ദുക്കളായ നരേന്ദ്രമോദിയെ പോലുള്ളവർ അധികാരത്തിൽ വന്നതോടുകൂടി മാർസിസ്റ്റുകളുടെ സൈദ്ധാന്തികമായുള്ള പ്രാതിനിധ്യവും നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പ്രാതിനിധ്യം ജനാധിപത്യ മറ്റേ ഭരണപരമായ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു. അതാണ് ബംഗാൾ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തകർച്ച ബംഗാളിലും ത്രിപുരയിലും ഉണ്ടാവുകയും കേരളത്തിൽ നിലനിൽക്കുന്നത് തന്നെ ഒരു അതിസങ്കീർണമായ ഒരു ഞാണിന്മേൽ കളിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആഘാതപരമായി ശക്തമായി വിള്ളലേറ്റിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത്. അതുകൊണ്ടാണ് ഞാൻ ഈ മാർസിസത്തെ പറ്റി നമ്മൾ വിമർശിക്കുമ്പോൾ തന്നെ അതൊരു വലിയ വലിയൊരു പവറാണെന്നും മാർസിസമായിട്ട് അതിനെ തുലനം ചെയ്യാതെ വിമർശിക്കാനുള്ളൊരു ധൈര്യം നമ്മൾ കാണിക്കണമെന്നുള്ള ഞാൻ പറയുന്നതിന് കാരണം മാർസിസം എന്ന് പറയുന്ന അല്ല ഇന്ത്യൻ മാർസിസം ഹിന്ദുവിസമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ല അതിനകത്ത് തന്നെയാണ് അതിൻ്റെ ദർശനങ്ങൾ കിടക്കുന്നത്. അതിനങ്ങനെ കഴിയുള്ളെങ്കിൽ പോലും അത് വംശീയപ്രത്യശാസ്ത്രമാണോ എന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. കാരണം വംശീയതയല്ല ഇത്, മതേതരത്വത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒക്കെ സങ്കല്പങ്ങളുടെ അകത്ത് വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അതിനങ്ങനെ കാണുകയും മറിച്ച് RSS വളർച്ച അതല്ല. RSS ശരിക്കും ഹിന്ദുത്വത്തിൻ്റെ വംശീയ കേന്ദ്രങ്ങളിൽ നിന്ന് വന്നതും നാസിസത്തെയൊക്കെ പകർത്തി ഉണ്ടായതുമാണ് ഹിന്ദുയിസം. അത് വംശീയമാണെങ്കിൽ ഇതങ്ങനെയല്ല വന്നത്. ഇതിനടിസ്ഥാനപരമായി പുരോഗമന ഹിന്ദുക്കളുടെ അകത്തുനിന്ന് രൂപപ്പെട്ടതാണ്, അല്ലാതെ യാഥാസ്ഥിതിക ഹിന്ദുക്കളിൽ നിന്ന് രൂപപ്പെട്ടതല്ല. അല്ലെങ്കിൽ EMS ഒക്കെ ബ്രാഹ്മണരായിരുന്നു കാണാം, ഡാങ്കയൊക്കെ ബ്രാഹ്മണരായിരുന്നു കാണാം, അല്ലെങ്കിൽ അതിൻ്റെ അധികാരശക്തിയിലൊക്കെ ബ്രാഹ്മണരാണെങ്കിലും അവർ ഉൽപ്രതിഷ്ഠ ഹിന്ദുക്കൾ എന്ന് പറയുന്ന പ്രോഗ്രസീവ് ഹിന്ദുക്കളുമായിരുന്നു മറ്റുള്ളവർ ഇതാണ്. അതുകൊണ്ട് പ്രോഗ്രസീവ് ഹിന്ദുക്കളുടെ അകത്ത് തന്നെ വന്നൊരു പ്രത്യശാസ്ത്രം എന്ന നിലയിൽ അതിന് ശക്തമായ വീഴ്ച ഇപ്പം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ താങ്ങി നിർത്തുന്നത് നമ്മുടെ ബാധ്യതയെന്നല്ല ഞാൻ പറഞ്ഞത്. താങ്ങി നിർത്തുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ്, അവരൊരു പിതൃരക്ഷ ആണ്, നമ്മളെ പിതൃരക്ഷാസ്ഥാനത്ത് കാണുന്നതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അല്ലെ അവർ ആബ്സെൻ്റ് ആയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നാളെ നന്നായി ഇല്ലാതായി പോകുന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശകലനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഉൽപ്പതിഷ്ണുക്കൾ എന്ന് പറയുന്ന പ്രോഗ്രസീവ് എന്ന് പറയുന്നവരും അതല്ലാത്തവരും, യാഥാസ്ഥികർ എന്ന് പറയുന്നത് വേറൊരു ഹിന്ദു വിഭാഗങ്ങൾ, രണ്ടും ഭരണവർഗം തന്നെയാണ്. ഈ രണ്ട് ഭരണവർഗത്തിനകത്തെയും വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും കണ്ടുകൊണ്ട് അതിനകത്തെ പ്രക്രിയകളായിട്ട് കാണുവാണെങ്കിലായിരിക്കും നമ്മളുടെ ഇവരുടെ ഒരു നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ വിമർശന ശക്തി, നമ്മുടെ വിമർശനത്തിൻ്റെ കേന്ദ്രം ഉന്നയിക്കാൻ കഴിയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ടാണ് പറഞ്ഞത് EMSനെ നമ്മൾ ബ്രാഹ്മണനായിട്ട് പറയാം ശരി തന്നെയാണ്, ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, സൂക്ഷ്മമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ആഘാതം അവർക്ക് ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്ന് അത്യശക്തമായ വിമർശനം ആണ് മുസ്ലിം സംഘടനയിൽ നിന്ന് അവർ നേരിടുന്ന കേരളത്തിൽ. അതിലൂടെ അതിനൊന്നും പിടിച്ചേക്കാൻ അവർക്ക് കഴിയുന്നില്ല, അതിനൊന്നും ഉത്തരം പറയാനൊന്നും കഴിയുന്നില്ല.
കുലഭ്യം പറഞ്ഞ് രക്ഷപ്പെടുക ഒന്ന് പോമോന്ന് വിളിക്കുക, അല്ലെങ്കിൽ അമാനവർ എന്നൊക്കെ വിളിക്കുക, അല്ലെ മൗദൂദീസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ ഇവരുടെ രക്ഷപ്പെടലിന് ഒരു രീതിയുണ്ട്. എങ്ങനെയാണ്? ബ്രാഹ്മണ്യ ഇവിടുത്തെ ഹിന്ദു ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഹിന്ദുയിസത്തിലേക്ക് ഹിന്ദുത്വത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഇവർ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അതായത് ഇവരുടെ രാഷ്ട്രീയമായിട്ട് ഇവർക്ക് പറ്റിയ, അല്ലെങ്കിൽ സൈദ്ധാന്തികമായിട്ട് സംഘടനാപരമായിട്ട് ഇവർക്ക് പറ്റിയ ബലക്കുറവുകളെ അവർ പരിഹരിക്കുന്നത് ഹിന്ദുത്വത്തിനോട് നേരിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടും ഹിന്ദുത്വത്തെ ആന്തരികമായി വളർച്ചിക്കൊണ്ടാണ്. അത് സൂക്ഷ്മമായിട്ട് ആദ്യം തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ചിഹ്നങ്ങളെടുക്കുന്നു, സൂക്ഷ്മമായി ചിഹ്നങ്ങളെടുക്കുന്നു, അതിൻ്റെ സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയം അവർ പ്രവർത്തിക്കുന്നു. ഭൗതികമായിട്ട് നമുക്കറിയാം മാർക്സിസ്റ്റുകാരനെയും ഒരു ആർഎസ്കാരനെയും ഇന്ന് കണ്ട തിരിച്ചറിയാൻ കഴിയില്ല. അപ്പം പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു പ്രകടനം കണ്ടു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പ്രകടനം കൊടിയിൽ മാത്രമല്ലാതെ രൂപത്തിലും ഭാവത്തിലും ഒരു വ്യത്യാസമില്ലാത്ത പൂർണ്ണ ഹൈന്ദവ അടിത്തറയിലാണ് അവർ പോകുന്നത്. മാത്രമല്ല അവരുടെ ദാർശനികർ അവരുടെ പലപ്പോഴും ഫാസിസത്തെ കൊണ്ടുപോകുന്നത് പൊള്ളയായ ആയ ബുദ്ധിജീവികളാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വളരെ നിഷ്ഠൂരരായ സ്വഭാവമുള്ള ബഹുജന നേതാക്കന്മാർ, ഇങ്ങനെയൊക്കെയാണ് ഇവർ രണ്ടുപേർക്കും പ്രവർത്തിക്കുന്നത്. അതിലൂടെ മാർക്സിസം ഇന്നത്തെ അവരുടെ തകർച്ചയെ അവർ ഒളിച്ച് അവർ താങ്ങി അതിനെ മറികടക്കാൻ അവർ ഹിന്ദുത്വത്തെ ശക്തിപ്പെടുത്തുകയും അതനുസരിച്ച് കീഴാള വിഭാഗങ്ങളെയും മുസ്ലിം ജനവിഭാഗങ്ങളെയും അവർ അപരവൽക്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഉദാഹരണം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, ഒരുപാട് പേര് സംസാരിക്കും, രണ്ട് വാക്കുകൾ കൊണ്ട് പറഞ്ഞേക്കണം. 1980 നമുക്ക് നോക്കാം. 80 ഉണ്ടായത് ഇന്ത്യയിലെ ഫാസിസ്റ്റിന് അടിത്തറയിട്ട കാലഘട്ടമാണ് 80 എന്ന് പറയാവുന്നത്. അന്നാണ് സാംസ്കാരിക ദേശീയവാദം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഹിന്ദുക്കളുടെ അകത്ത് ഹിന്ദുത്വവാദികളിൽ നിന്ന് വരികയും ദേശീയ അഖണ്ഡത, അഖണ്ഡതയാണ് പ്രശ്നം, യൂണിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉയർന്നു വരുന്നു. ഈ സങ്കല്പം ഉയർന്നു വരുന്നത് അന്ന് ഇന്ദിരാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത്. പക്ഷേ അതിനെ ആദ്യ ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നെങ്കിൽ പിന്നീട് അത് പുഷ് ചെയ്തെടുത്തത് ഹിന്ദുത്വവാദികളാണ്. ഈ സമയത്ത് മാർക്സിസ്റ്റുകളുടെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, കാരണം എന്നാൽ ഈ യൂണിറ്റി ഡൈവേഴ്സിറ്റി യൂണിറ്റിയെ പറ്റി അവർ പറയാൻ കാരണം അക്കാലത്ത് 70 മുതൽ ഇന്ത്യയിലുണ്ടായിരുന്ന അനേക സംഘർഷങ്ങളായിരുന്നു. വർഗസമരങ്ങളായിരുന്നില്ല, പലതരത്തിലുള്ള സംഘർഷങ്ങൾ രൂപപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ജാതി വിഭാഗങ്ങളിൽ ഉയർന്നു വന്ന പുതിയ ഫോർമേഷൻസ് രൂപപ്പെട്ടപ്പോഴാണ് അവർ പുതിയ അതിന് ബാൽക്കണി. ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ മുലയം സിംഗ് യാദവും കാൺശിറാമും ഒക്കെ ഉയർന്നു വരുന്ന സമയത്ത് ബാൽക്കനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ രാഷ്ട്രം ശിഥിലമായി പോകുന്നതിനാണ്. യൂറോപ്പിലുണ്ടായിരുന്ന ബാൽക്കൻ എന്ന് പറയുന്ന കൺട്രി ശിഥിലമായി പോയതിനെയാണ്. പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റികൾ ഉയർന്ന് പലതരത്തിലുള്ള അവകാശ സമരങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ രാഷ്ട്രം അങ്ങോട്ട് ഇല്ലാതായിപ്പോയി. അതിനെയാണ് ബാൽക്കനൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 70 മുതൽ 80-90 ഉയർന്നു വന്ന കീഴാള രാശി ഉയർന്നു വന്നപ്പോൾ ബാൽക്കനൈസേഷൻ സംഭവിക്കുമെന്നുമാണ് ഈ ലിബറൽ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഉൽപ്പതിഷ്ഠ ഹിന്ദുക്കൾ പറഞ്ഞത്. ഈ ഉൽപ്പതിഷ്ഠ ഹിന്ദുക്കളുടെ മുന്നിൽ നിന്നവരെയാണ് മാർക്സിസ്റ്റുകൾ, അതായത് അന്നത്തെ കീഴാള പ്രസ്ഥാനങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട് ജാതി തിരിച്ചു വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ കാൽപ്പനിക സങ്കല്പം ഉണ്ടാക്കിയവരാണ്. അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ വികസിച്ചു വന്നപ്പോൾ പുതിയ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് സാമൂഹ്യ സംഘാടകത്വം, മുസ്ലിങ്ങളുടെ സാമൂഹ്യ സംഘാടകത്വം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെയും മതപരമായ പ്രശ്നങ്ങളിൽ നിന്നും വിശ്വാസ പ്രശ്നങ്ങളും ദേശത്തിനകത്തെ സംഘർഷങ്ങളിൽ നിന്നൊക്കെ രൂപപ്പെട്ടാണ് അവർ പുതിയതായിട്ട് സംഘടിക്കപ്പെടുകയാണ്. ഈ സംഘാടകത്വത്തെ മതരാഷ്ട്രവാഹിതമായിട്ടും പറയുക, മൗദൂദി എന്ന പേരിലേക്ക് ഒതുക്കുകയൊക്കെ ചെയ്തതിലൂടെ അടിസ്ഥാനപരമായിട്ട് ഹിന്ദുത്വത്തിലേക്ക് നിക്ഷേപിച്ചു കൊടുക്കുക, അതായത് ഇവർക്ക് ബൗദ്ധികമായിട്ടും രാഷ്ട്രീയമായിട്ടുമുള്ള പരാജയങ്ങളും ഒരു പരിധിവരെ ഭരണരംഗത്തുള്ള പരാജയങ്ങളെയും ഹിന്ദുത്വത്തിൻ്റെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹിന്ദുത്വമായിട്ടുള്ള ദൃഢമായൊരു ബന്ധം, ഇത് ഹിന്ദുത്വത്തെ വളർത്തുകയല്ല ഹിന്ദുവായി ഒരു പരിവർത്തനം, ഹിന്ദുത്വവാദികളായി ഒരു പരിവർത്തനപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് സൂക്ഷ്മമായിട്ട് കണക്കാക്കേണ്ടത്. അതുകൊണ്ടാണ് ബംഗാൾ മോഡലിലുള്ളൊരു രാഷ്ട്രീയമല്ല മഹാരാഷ്ട്ര പോലുള്ള ഒരു മോഡലാണ് ഇവർ പരിഷ്കരിച്ചെടുക്കുന്നത്. അവർ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല എങ്കിൽ പോലും, അതായത് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ മറാത്ത ജനതയെ കേന്ദ്രീകരിച്ച് പിന്നാക്ക ജാതികളായ അവരെ കേന്ദ്രീകരിച്ച് ബ്രാഹ്മണൻ, അതിൻ്റെ നേതൃത്വത്തെ ബ്രാഹ്മണരിയിരിക്കുകയും നയിക്കുന്ന ബ്രാഹ്മണ പ്രത്യശാസ്ത്രമായിരിക്കും. അണികളും മറ്റ് പ്രവർത്തകരും ബഹുജന ശക്തി
ബഹുജന കീഴാളത്തെ ആയിരിക്കുന്ന ഒരു മഹാരാഷ്ട്ര മോഡൽ പോലെ കേരളത്തിലൊരു പുതിയ തരത്തിലുള്ള മഹാരാഷ്ട്ര മോഡൽ അധികാരത്തിലൂടെ അതിശക്തമായ രീതിയിലൊരു ഹൈന്ദവതയ്ക്ക് അവർ തന്നെ ഹിന്ദുത്വ ഇതിലേക്ക് വികസിക്കുകയാണ്. അതുകൊണ്ട് ഹിന്ദു ഈ ആർ എസ് എസിൻ്റെ വികാസം എന്നതിനെ പോലെ തന്നെ ആർ എസ് എസ് വൽക്കരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഹിന്ദുത്വ വൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലുള്ള കാര്യങ്ങളൊക്കെ പലരും ഇനി പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തു പറഞ്ഞാലും മാർക്സിസത്തെ പറ്റിയുള്ള പരമ്പരാഗത വിമർശനത്തിനപ്പുറത്തേക്ക് കടന്നു കയറിക്കൊണ്ട് സൂക്ഷ്മമായി ഇന്ന് വരെ കഴിഞ്ഞ 30 വർഷത്തിനുള്ളതും ഇന്നത്തെ ഭരണാധികാരത്തിന് ശേഷമുള്ള ഈ അതായത് പിണറായി വിജയൻ്റെ 6-ാമത്തെയോ 7-ാമത്തെയോ വർഷത്തിന് ശേഷം 2-ാം ഘട്ട ഭരണ ഇതിനടക്കമുള്ള കാര്യങ്ങളെ വ്യത്യസ്തമായി പരിഗണിച്ചുകൊണ്ടുള്ള വിമർശനം നമ്മൾ എടുക്കുകയും അപ്പോൾ തന്നെ കേവലമായ നിരാകരണ യുക്തിയിലോ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയാൻ വേണ്ടിയുള്ള തള്ളിപ്പറയൽ, അതായത് ഏകപക്ഷീയമായ രണ്ട് സമരത്തിൽ ഒറ്റ അതായത് ദ്വന്ദ്വവാദത്തിൽ കേവല ബൈനറികളിലല്ലാത്ത വിമർശനങ്ങൾ വെച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്തുകൊണ്ടാൽ മാത്രമാണ് നമുക്ക് പുതിയൊരു കീഴാള സാഹോദര്യത്തെ നമുക്ക് ഭാവന ചെയ്തു പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ മാർക്സിസത്തിൻ്റെ തന്നെ വീണ്ടും അതായത് ഒരു വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, കേരളത്തിലൊരു വലിയൊരു വിഭാഗം എപ്പോഴും ഉള്ളത് മാർക്സിസ്റ്റുകളെ തന്നെ വിമർശിക്കുന്ന മാർക്സിസ്റ്റുകൾ അവരാണ് പലപ്പോഴും നമ്മളുടെ സമൂഹം അംഗീകരിക്കുന്നത്. ഇപ്പം ആസാദായാലും സി ആർ നീലകണ്ഠൻ അങ്ങനെയുള്ളവരൊക്കെ മാർക്സിസത്തെ ഭയങ്കരമായിട്ട് അതിൻ്റെ പിതൃരക്ഷാ കേന്ദ്രമാക്കി വെച്ചുകൊണ്ട്, അതായത് അവർക്ക് പരാജയപ്പെട്ടത് അല്ലെങ്കിൽ പിണറായി വിജയന് വഴിതെറ്റിപ്പോയി പക്ഷെ മഹത്തായ എന്തോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സംസ്ഥാപിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് സംസ്ഥാപിക്കേണ്ടതായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. സംസ്ഥാപിക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാനൊന്നും നമുക്ക് മടിയില്ല എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ വിമർശനം തുറന്നതായിരിക്കണം, ഏകപക്ഷമായിരിക്കുന്നത്. അവരോടുള്ള ഇടിപ്പൾ, അവരുടെ ഇടിപ്പൾ വെച്ച അവരോട് നമ്മൾ എന്താ ഒരു പിതാവിനോട് തോന്നുന്ന എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ നമ്മളിലൂടെ തന്നെ നിർമ്മിച്ചതാണ്. നമ്മൾ നമ്മളുടേതായ അധ്വാനത്തിൻ്റെയും ലോകവീക്ഷണത്തിൻ്റെയും അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടുണ്ടായവരാണ്. അവർ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മളെ അവരും സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മളെ അവരും സ്വാധീനിച്ചു, പരസ്പര സ്വാധീനമുണ്ട്. പക്ഷേ അവർ ഒരു കാരണവശാലും കീഴാള പ്രസ്ഥാനങ്ങളോടോ മുസ്ലിം സംഘടനകളോടോ ഒരു സംവാദത്തിനും സൈദ്ധാന്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും തയ്യാറല്ല. പക്ഷേ അനുചരന്മാരെ ഉണ്ടാക്കാൻ അവർ ചിലപ്പോൾ ശ്രമിക്കുന്നൊക്കെ ഉണ്ടാവും. അതല്ല വേണ്ടത്, മറിച്ച് തുറന്ന സംവാദം, തുറന്ന ഐക്യം വരുന്ന രീതിയിൽ അവരൊക്കെ പരിവർത്തനപ്പെടണമെന്നുള്ളതാണ് നമ്മുടെ വിമർശനത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.